അറിയപ്പെടാതെ പോയതും അറിഞ്ഞും ഉള്ള ഒരുപാട് പോരാളികളുടെ സ്മരണ നമിക്കുന്നതിനോടൊപ്പം നമ്മൾക്കറിയാം നമ്മൾ വലിയൊരു മഹാമാരിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കൊറോണ എന്ന ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള നൂൽപാലത്തിൽ കൂടിയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് നല്ലൊരു പുലരിക്ക് വേണ്ടി, നല്ലൊരു ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് സമത്വ സുന്ദരമായുള്ള ജാതി മത വർഗ വർണ്ണഭേദത്തിന് അതീതമായിട്ടുള്ള നല്ലൊരു ജനതയെ കെട്ടിപ്പടുത്ത് നമ്മളുടെ കൊച്ചു കേരളം സന്തോഷഭരിതമായിട്ട് ഇതിലും വലിയ മഹാമാരിയെ നേരിട്ടിട്ടുള്ള നമ്മളുടെ കേരളം നല്ല രീതിയിൽ ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്നുകൂടി ഇതിനോടൊപ്പം ആശംസിക്കുന്നു. നമ്മുടെ 74-ാമത് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. കഴിഞ്ഞ വീണ്ടും ഒരു സ്വാതന്ത്ര്യ പൊൻപുലരി. കൊറോണ എന്ന മഹാമാരി ലോകത്തെ കീഴടക്കിയത് കൊണ്ട് നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യ ദിനം ഗംഭീരമായിട്ട് ആഘോഷിക്കാനൊന്നും കഴിയുന്നില്ല, കഴിയാൻ പറ്റാത്ത സാഹചര്യമാണ്. എന്നിരുന്നാലും ചരിത്രത്തിന്റെയും ഉത്തരവാദിത്വത്തിന്റെയും ഓർമ്മകൾ ഉണർത്തിക്കൊണ്ട് 74-ാം സ്വാതന്ത്ര്യ ദിന ഇന്ത്യൻ ചരിത്രത്തിലെ, അല്ല ലോക ചരിത്രത്തിലെ തന്നെ സുപ്രധാനപ്പെട്ട ഒരു ഏടുകളിൽ ഒന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം. 200 നൂറ്റാണ്ടുകാലത്തെ അസ്വാതന്ത്ര്യത്തിന്റെ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ കഥ നമുക്കിന്നൊരു വായനാനുഭവം മാത്രമാണ്. പാഠപുസ്തകങ്ങൾക്കപ്പുറം ആഴത്തിൽ നമുക്ക് ഓരോ അറിയാനും വായിച്ചറിയാനും ചിന്തിക്കാനും ഈ സുദിനത്തിൽ നമുക്ക് തുടക്കം കുറിക്കാം. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. നമ്മുടെ ഭാരതത്തിന്റെ 74-ാം സ്വാതന്ത്ര്യ ദിനമാണ് നമ്മൾ ഇവിടെ ആഘോഷിക്കുന്നത്. കുട്ടികളും അധ്യാപകരും ഇല്ലാത്ത ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം. എങ്കിലും കൊറോണ എന്ന മഹാമാരിയെ ഇല്ലാതാക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുകയാണ്. ആദ്യം നമുക്കറിയാം, ഒരു കൊറോണ കാലത്താണ് നമ്മുടെ ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കൊറോണയുടെ ഭാഗമായി വന്ന ചില നിയന്ത്രണങ്ങൾ, നമുക്ക് സ്വാതന്ത്ര്യമില്ലായ്മ നമ്മൾ അനുഭവിക്കുമ്പോൾ തന്നെ നമുക്കറിയാം പുറത്തിറങ്ങാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ പോകുമ്പോൾ ഏറെ സ്വാതന്ത്ര്യം ഇല്ലായ്മ അനുഭവിക്കുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടത് നമുക്ക് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യമില്ലാത്ത ആ കാലഘട്ടത്തെ കുറിച്ചാണ്. രാജ്യത്തിന് സ്വാതന്ത്ര്യമില്ലാതെ വഴി പുറത്തിറങ്ങി നടക്കാനാവാതെ നമ്മുടെ അവകാശങ്ങളൊക്കെ നിഷേധിക്കപ്പെട്ട ആ കാലത്ത് നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഈ കാലത്തേക്ക് നമ്മുടെ സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന ധീരദേശാഭിമാനികളെ നമുക്ക് ഈ ഘട്ടത്തിൽ സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനം ആശംസിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ 74-ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിന് എല്ലാവർക്കും ആദ്യമായി ഞാന് സ്വാതന്ത്ര്യദിനാശംസകൾ നേരുകയാണ്. ഒപ്പം തന്നെ സ്വാതന്ത്ര്യന്മാരെ ഈ നിമിഷം ഓർത്തുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഈ കൊറോണ സമയത്ത് നമ്മൾ ഈ സ്വാതന്ത്ര്യ ദിനം അതിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് തന്നെയാണ് നമ്മൾ കൊണ്ടാടുന്നത്. എന്നാലും നമ്മൾ ഈ സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ടത്തെ നമ്മുടെ ഓർമ്മകളിലേക്ക് പോവുകയാണ്. ആ ത്രിവർണ പതാക ഉയർത്തിക്കൊണ്ടുള്ള ഘോഷയാത്രയും അതുപോലെ തന്നെ നാവിൽ ഊറുന്ന ലഡുവിൻ്റെ മധുരവും എല്ലാം നമ്മൾ ഒന്നും കൂടി ഓർത്തുകൊണ്ട് വീണ്ടും ഈ കൊറോണ സമയത്ത് നമ്മൾ ആഘോഷങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കണം.
ഈ നമ്മുടെ ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിലെത്തി നമ്മുടെ കച്ചവടത്തിന് വേണ്ടി വന്ന് നമ്മളെ അടിമകളായിട്ട് കണ്ടുകൊണ്ട് തന്നെ ആ അടിമത്തത്തിൽ നിന്ന് നമ്മള് മോചനം കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ മനസ്സുകളിൽ ദേശീയത വളർന്നു. ആ ദേശീയ പ്രസ്ഥാനങ്ങൾ ഈ വികാരത്തെ നമ്മളിൽ ആളിക്കത്തിച്ചു. നൂറുകണക്കിന് നാട്ടുരാജ്യങ്ങളിലായി ചിതറികിടക്കുന്ന ഇന്ത്യ സൂര്യനസ്തമിക്കാത്ത ഒരു മഹാരാജ്യത്തെ തോൽപ്പിച്ചത് ദേശീയത എന്ന ആയുധമാണ്. ആ പല വർണ്ണങ്ങളിലുള്ള പുഷ്പങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്തമായ സുഗന്ധദ്രവ്യങ്ങളും എല്ലാമുള്ള ഒരു പൂന്തോട്ടം പോലെയാണ് നമ്മുടെ രാജ്യം. അങ്ങനെ ഒരു പൂന്തോട്ടമായ ഈ രാജ്യത്തിന്റെ പല തരത്തിലുള്ള വേഷങ്ങള്, ഭാഷകള്, ജാതികള്, വർഗങ്ങള് ഒരു മാലയിലെ മുത്തുകളെ പരസ്പരം കോർത്തു നിർത്തുന്ന ഒരു ചരട് പോലെയാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. ഭാരത സംസ്കാരമല്ലാത്ത മറ്റൊന്നുമല്ല. സഹിഷ്ണുതയുടെയും സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സംസ്കാരത്തിന്റെയും അതുപോലെ തന്നെ ബുദ്ധന്റെയും ഗാന്ധിയുടെയും വിവേകാനന്ദന്റെയും പാരമ്പര്യ സംസ്കാരത്തിന്റെ ഈ മഹാപ്രവാഹത്തിൽ നിന്ന് ഒരു കുമ്പിൾ വെള്ളം നമുക്ക് കോരി കുടിക്കാം. നമ്മുടെ ഹൃദയം കുളിർക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഈ കൊറോണയിൽ നമ്മൾ എല്ലാവർക്കും എല്ലാ കൊറോണ ബാധിച്ച രോഗികൾക്കും അതുപോലെ തന്നെ നമ്മുടെ നാടിനും എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നിർന്നുകൊണ്ട് നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചരിത്രത്തിൽ രൂപത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം ആഘോഷിക്കുകയാണ്. ഈ വേളയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് വിദ്യാഭ്യാസം. വിദ്യാലയം തുറക്കുമ്പോൾ ഒരു കാരാഗ്രഹം അടക്കുന്നു എന്നതാണ്. മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങൾക്കും വിദ്യാഭ്യാസം ഉന്നതമാകണം. അതാണ് വിദ്യാഭ്യാസം എന്ന് ഇന്ത്യയുടെ മഹാനായ രാഷ്ട്രപിതാവ് ഗാന്ധിജി പറഞ്ഞത്. വിദ്യാഭ്യാസം എന്നത് അത് മൗലികമായ ഒരു മാറ്റമാണ് എന്നാണ്. അതായത് തിന്മയിൽ നിന്നും നന്മയിലേക്കുള്ള എല്ലാ അർത്ഥത്തിലുള്ള മാറ്റമാണ് വിദ്യാഭ്യാസം. അങ്ങനെയെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മൾ നമ്മുടെ സമൂഹത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കുന്ന സമയത്തും അത് ആ അർത്ഥത്തിൽ നമുക്ക് അവിടെ മന്ത്രിസഭ വിളിച്ചു കൂട്ടുകയല്ലേ രാജ്യത്തെ എല്ലാ അധ്യാപകരും അദ്ദേഹം വിളിച്ചു കൂട്ടി. എന്നിട്ട് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, അത് ഇങ്ങനെയായിരുന്നു, നിങ്ങൾ എന്തെടുക്കുകയാണ് എന്നായിരുന്നു. ഇന്നത്തെ സമൂഹത്തിലെ വയസ്സായ മാതാക്കളെ വൃദ്ധസദനങ്ങളിൽ അയക്കുന്ന മക്കൾ, കാമവെപ്പ് കൊണ്ട് സ്വന്തം മകളെ പോലും ബലാത്കാരത്തിന് എടുക്കുന്ന അച്ഛന്മാർ, മക്കളെ അമ്മമാർ, ഈ പ്രകൃതിയെ മുഴുവൻ ചൂഷണ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നാം തീർച്ചയായും ഇതിന് മാറ്റം കുറിക്കേണ്ടത് ഗാന്ധിജിയുടെ, നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ചിന്തയാണ്. ഈ സ്വാതന്ത്ര്യം മാറിനിൽക്കാനുള്ള അധ്യാപകരുടെ ഒരു പ്രവർത്തനങ്ങൾക്ക് ഒരു കുതിച്ചു ചാട്ടമാകട്ടെ ഈ സ്വാതന്ത്ര്യ ദിനം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേരുന്നു. ജയ് ഹിന്ദ്, ജയ് ഭാരത്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം.
നമസ്കാരം കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ചാച്ചാജിയാണ്. ഞാൻ ഇന്ത്യയിൽ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. എൻ്റെ ജന്മദിനം ശിശുദിനമായിട്ടാണ് നിങ്ങൾ ആഘോഷിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ മരണം വരെ ധീരമായി പോരാടും. ഇത് ഭഗത് സിംഗിന്റെ വാക്കുകളാണ്. ജയ് ഹിന്ദ്, ജയ് ഭാരത്. ഇക്കടി നമ്മുടെ അഭിമാനം, ഇക്കടി നമ്മുടെ ആനന്ദം, ഉയരട്ടെ ഉഷിടോരങ്ങനെ ഉയരട്ടെ. ഭാരതനാടിൻ മൂവർക്കൊടി പാറി പാറി രസിക്കട്ടെ, പാറി പാറി രസിക്കട്ടെ. എന്റെ നാടെന്റെ നാടെന്റെ നാട് ഭാരതാമെന്നമ്മ നാട്, എന്റെ നാടെന്റെ നാട് നാട് ഭാരതാമെന്നമ്മ നാട്. പെറ്റമ്മയാണ് എന്റെ നാട്, എല്ലാരെയും ഒന്ന് ഓടുന്ന നാട്. പെറ്റമ്മയാണ് എന്റെ നാട്, എല്ലാരെയും ഒന്ന് തലോടുന്ന നാട്. അങ്ങ് ദൂരെ ആകാശത്ത് കാണുന്നു നമ്മുടെ മൂന്ന് രക്കൊടികൾ. എന്റെ പതാകയാണ് എന്റെ ജീവൻ ഭാരതമെന്ന അഭിമാനം, ഭാരതമെന്ന അഭിമാനം. മഴയുള്ള വെയിലുള്ള മഞ്ഞുള്ള നാട്, പാടും കിളിയുള്ള നാട്, ഒരുമയോടൊരുമിച്ചു വാഴുന്ന നാട്, ഭാരതമാണ് എൻ്റെ നാട്. എൻ്റെ നാട് എൻ്റെ നാട് എൻ്റെ നാട്. അവരുടെ ശ്രീപീഠത്തിൽ നിത്യം ഞാൻ മാല്യം തൊഴുതുവരാനാ ഇവിടെ
പലരിലും ഒരൊറ്റ മുട്ടും വാടിക്കൊഴിഞ്ഞു വീടില്ല, വാടിക്കൊഴിഞ്ഞു വീടില്ല. അവരുടെ കഞ്ഞാത്മാവ വിരാമം തഴുകിയിടും നീ ആരാമം. ഇവിടെ വരും ഈ കാ ഈ കാറ്റം നിൽക്കും, ഇവിടെ ഭാരതം നിൽക്കുന്നു, ഇവിടെ ഭാരതം നിൽക്കുന്നു. പരമപവിത്രമതാം ഈ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ. ഹലോ, എന്താ പക്ഷെ അടുത്ത പരിപാടി? നമ്മളൊക്കെ റെക്കോർഡ് ചെയ്താ ചെയ്യാം. രണ്ടു കൂടി ഉള്ളു, അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ ഇത് കഴിഞ്ഞിട്ട് അവസാനിപ്പിക്കാലോ. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ആദ്യം എല്ലാവർക്കും എന്നെ സ്വാതന്ത്ര്യദിന ആശംസകൾ. ഇന്ത്യക്കാരായ സന്തോഷം അഭിമാനം നിറഞ്ഞ ഒരു സ്തുതിദിനമാണ്. കാരണം 1947 ആഗസ്റ്റ് 15 നമ്മൾ മോചിതരായത്. ഈ വർഷം 73 സ്വാതന്ത്ര്യമാണ് നാം ആഘോഷിക്കുന്നത്. ഈ ദിനത്തിനായി അഹായാത്ര സ്നേഹിച്ച സമരനായകരായ മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ് തുടങ്ങിയവരെയും ഇന്ത്യക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത ധീരദേശാഭിമാനികളെ ഞാൻ അനുസ്മരിക്കുന്നു. നമ്മുടെ നാടിനായി ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നത് കുട്ടികളായി നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. എല്ലാവർക്കും എന്റെ ഒന്നും കൂടി സ്വാതന്ത്ര്യദിന ആശംസകൾ. ജയ് ഹിന്ദ്. അതെ, രജനി ടീച്ചറോട് ഒരു നന്ദി പറഞ്ഞ് അവസാനിപ്പിച്ചോളാം പറയാൻ. പിന്നെ അവരവിടെ കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ട് പിന്നെ ജനഗണമന ജനികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നന്ദി പറഞ്ഞിട്ട് അവസാനിക്കാം. സുബിനേട്ടാ തുടങ്ങിക്കോളൂ, നിങ്ങൾ പിന്നെ ദേശീയഗാനം ചൊല്ലി അവസാനിപ്പിക്കാം. പിന്നെ പിന്നെ ടീച്ചറപ്പോ നന്ദി പറഞ്ഞോട്ടെ ആദ്യം. ഹലോ, ജനഗണമന ചൊല്ലിയാ, ജനഗണമന ചൊല്ലിയാ? ഇല്ല, അത് സുബീൻ പറഞ്ഞിട്ട് ജനഗണമന ചൊല്ല. രണ്ടു വാക്ക് പറഞ്ഞോളോ. ഹലോ, ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യദിന ആഘോഷം അല്ലേ? നമ്മൾക്കും നമ്മുടെ തലമുറകളൊന്നും ഇത്രയും കാലത്തിൽ കണ്ടു വരാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോ കടന്നു പോകുന്നത്. എന്തായാലും വരും കാലങ്ങളിൽ നമുക്ക് ഇതേ ഒരു അവസ്ഥ ഇല്ലാതെ എല്ലാവരും ഒത്തുകൂടി ഒരു സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനുള്ള അവസ്ഥ ഉണ്ടാവുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ എന്റെ എല്ലാ സഹപ്രവർത്തകർക്കും, എച്ച്എമ്മിനും, നമ്മുടെ പിടി അംഗങ്ങൾക്കും എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ജയ ദേ ജയ ദേ ജയ ദേ.